കുഞ്ഞുങ്ങളോടൊപ്പം പുൽക്കൂട് ഒരുക്കാം എന്ന ആത്മീയ ശുശ്രൂഷയിലേക്ക് ശാലോം പ്രേക്ഷകർക്ക് സ്വാഗതം. ഇന്ന് ഡിസംബർ 10ാം തീയതി നമ്മൾ ധ്യാനപൂർവ്വം ശ്രവിക്കാൻ പോകുന്ന രണ്ട് മേഖലയാണ് ജഡികാസക്തിയും വിശുദ്ധിയെയും കുറിച്ച്. പൗലോസ് ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 8ാം അധ്യായത്തിൽ ആത്മീയ ജീവിതത്തെക്കുറിച്ച് വചനം പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 5ാം അധ്യായത്തിൽ 13 മുതലുള്ള തിരുവചനം വായിക്കുമ്പോൾ ജഡത്തിൻ്റെ വ്യാപാരങ്ങളെക്കുറിച്ച് വചനം പഠിപ്പിക്കുന്നുണ്ട്. ജഡത്തിൻ്റെ വ്യാപാരങ്ങൾ ഒരുപക്ഷെ ഈ ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മിലേക്ക് പ്രവേശിക്കുന്നുണ്ടാകാം. അതൊരുപക്ഷെ മദ്യാസക്തിയായിരിക്കാം, ചിലപ്പോൾ ലൈംഗിക തിന്മകളായിരിക്കാം, ശത്രുതയായിരിക്കാം, ലഹരി വസ്തുക്കളുടെ ഉപയോഗമായിരിക്കാം, ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥകളായിരിക്കാം, അഹങ്കാരമായിരിക്കാം, വിഭാഗീയ ചിന്തകൾ, ഭിന്നിച്ചു നിൽക്കുന്ന ചിന്തകളായിരിക്കാം. എന്തുമായിക്കൊള്ളോട്ടെ, ഇവയും ഇവയോട് ദൃശ്യമായ മറ്റ് പ്രവൃത്തികളുമാണ്. ഈ ജഡികമായ കാര്യങ്ങൾ നമ്മളിലേക്ക് പ്രവേശിക്കുന്നത് പ്രധാനമായും 3 മേഖലയിലൂടെയാണ്. 1ാമത്തെ മേഖലയാണ് നമ്മുടെ ചിന്തകൾ എന്ന് പറയുന്നത്. നമ്മുടെ ചിന്തകളെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നത് പിശാചാണ്. പിശാചെന്നറിയാൻ നമ്മുടെ ചിന്തകളെ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്നും നിഷ്കളങ്കതയിൽ നിന്നും എങ്ങനെ വഴുതി മാറ്റണമെന്ന് പിശാചിന് വളരെ വ്യക്തമായി അറിയാം. അതുകൊണ്ട് നമ്മൾ ചിന്തകളെ എപ്പോഴും നിർമ്മലമായി സൂക്ഷിക്കുവാനായി പ്രാർത്ഥിക്കണം. 2ാമത്തേത് മേഖലയാണ് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളെ. ഈ പഞ്ചേന്ദ്രിയങ്ങൾ വഴി നമ്മൾ കാണുന്ന കാര്യങ്ങൾ, കേൾക്കുന്ന കാര്യങ്ങൾ, സംസാരിക്കുന്ന കാര്യങ്ങൾ, സ്പർശിക്കുന്ന കാര്യങ്ങൾ, ശ്വസിക്കുന്ന കാര്യങ്ങൾ, ഈ കാര്യങ്ങൾ വഴി നമ്മുടെ ചിന്തകളെ വളരെയധികം സ്വാധീനം ചെലുത്തും. അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും പഞ്ചേന്ദ്രിയങ്ങളെ വിശുദ്ധീകരിക്കാൻ വേണ്ടി നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കണം. 3ാമതായി വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ 15ാം അധ്യായത്തിൽ പറയുന്നത് പോലെ, ഒരുവന്റെ ഹൃദയത്തിൽ നിന്നാണ് നന്മയും തിന്മയും പുറപ്പെടുന്നത്. ഒരുവന്റെ ഹൃദയത്തിൽ വിശുദ്ധിയുണ്ടെങ്കിൽ വിശുദ്ധി പുറത്തേക്ക് വരും. തിന്മയാണ് ഉള്ളതെങ്കിൽ അശുദ്ധിയാണ് ഒരുവന്റെ ഹൃദയത്തിൽ നിന്നും പുറത്തേക്ക് വരിക. എങ്ങനെയാണ് നമ്മൾ ഈ ജഡികാസക്തിയെ കീഴ്പ്പെടുത്തുക? റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8ാം അധ്യായം 13ാം തിരുവചനം പഠിപ്പിക്കുന്നുണ്ട്, ശരീരത്തിൻ്റെ വ്യാപാരങ്ങളെ നിങ്ങൾ ആത്മാവിനാൽ നിഹനിക്കുന്നുവെങ്കിൽ നിങ്ങൾ ജീവിക്കും. അതായത് നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ മോഹങ്ങളെയും കീഴ്പ്പെടുത്തണമെങ്കിൽ നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയും സഹായവും ആവശ്യമാണ്. പരിശുദ്ധാത്മാവാണ് ഒരു വ്യക്തിയെ വിശുദ്ധിയിൽ ജീവിക്കുവാനും വിശുദ്ധിയിൽ വളരുവാനും വിശുദ്ധിയിൽ നിലനിർത്തുവാനും സഹായിക്കുന്നത്. പരിശുദ്ധാത്മാവ് കൂടാതെ ഒരു വ്യക്തിക്കും വിശുദ്ധി സാധ്യമല്ല. ഇത് കുറച്ച് ദിവസത്തേക്കോ മാസത്തേക്കോ വർഷത്തേക്കോ അല്ല വിശുദ്ധി എന്ന് പറയുന്നത്. ഈ ലോകത്ത് മരിക്കുന്നത് വരെ നിരന്തരമായ ഒരു ആത്മീയ സമരമാണ് വിശുദ്ധി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ പരിശുദ്ധാത്മാവിനോട് നമ്മൾ നിരന്തരം പ്രാർത്ഥിക്കണം. ഹംഗ്രിയായിലെ പ്രവാചികയായ സിസ്റ്റർ നതാലിയയ്ക്ക് ഈശോ വെളിപ്പെടുത്തി കൊടുത്തത് ഇപ്രകാരമാണ് വിശുദ്ധിയെക്കുറിച്ച്. വിശുദ്ധി എന്ന് പറയുന്നത് വീഴ്ചകളിൽ നിന്നും ഒഴിവാക്കപ്പെടുന്നതല്ല, മറിച്ച് വീഴ്ചയിൽ വീണാലും അവയിൽ നിന്നും എഴുന്നേറ്റ് വരുവാനുള്ള ഒരു മനസ്സാണ് വിശുദ്ധി എന്ന് പറയുന്നത്. നമ്മളെല്ലാവരും മനുഷ്യന്മാരാണ്, നമുക്കൊക്കെ കുറവുകളുണ്ടാകും. പക്ഷേ ഈ കുറവുകളെ അതിജീവിക്കുവാൻ വേണ്ട ഒരു മനസ്സ് നമുക്ക് ഉണ്ടാകണം. അതിനെല്ലാം സഹായിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. കുഞ്ഞുങ്ങളോട് ചേർന്ന് ദിവ്യകാരുണ്യ ഈശോയുടെ മുമ്പിൽ നമുക്കും പ്രാർത്ഥിക്കാം. ദിവ്യകാരുണ്യ ഈശോയെ, ക്രിസ്മസിനായി ഒരുങ്ങുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും കുടുംബങ്ങളെയും വിശുദ്ധിയോടെ കാത്തുസൂക്ഷിക്കുവാനായി പരിശുദ്ധാത്മാവിനെ ഞങ്ങളിൽ നിറയ്ക്കണമേ. ഞങ്ങളുടെ ചിന്തകളെയും പഞ്ചേന്ദ്രിയങ്ങളെയും ഹൃദയത്തെയും വിശുദ്ധിയിൽ ജീവിക്കുവാൻ, വിശുദ്ധിയിൽ വളരുവാൻ ഈശോയെ അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ ഓരോരുത്തരെയും നിറച്ച് അനുഗ്രഹിക്കണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും
സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഉണ്ണീശോയെ ആസക്തിയിൽ നിന്നും പാപ സ്വഭാവത്തിൽ നിന്നും മാറി വിശുദ്ധിയിൽ ജീവിക്കാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ.